ഞാൻ പരിചയപ്പെടാൻ പോകുന്നത് ഋഷികേശ് ശശികുമാറിനെയാണ്. ഋഷികേശ് 11ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. നന്നേ ചെറുപ്പം മുതലേ കുട്ടി കഥകളിലും കവിതകളിലും താല്പര്യം കാട്ടിയിരുന്നു. 6ാം ക്ലാസ് മുതൽ തൻ്റെ രചനകൾ സ്കൂൾ മാഗസിൻ പബ്ലിഷ് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഋഷികേശിനും കുടുംബത്തിനും ഏറെ അഭിമാനിക്കാവുന്ന നിമിഷമാണ്. ഋഷികേശിൻ്റെ ആദ്യ നോവൽ പ്രസിദ്ധീകരിച്ചു, ഫോറെവർ ആൻഡ് ബിയോണ്ട്. അപ്പോൾ ഈ നോവലിനെ കുറിച്ച് ഋഷികേശിന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് ചോദിച്ചറിയാം. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഇംഗ്ലീഷ് ഹൈ സ്കൂൾ ഷാർജ. അവറോൺ ഇംഗ്ലീഷ് ഹൈ സ്കൂൾ ഷാർജ. അപ്പം ഋഷികേശ് ഏതൊരു പ്രായം തൊട്ട് എഴുതി തുടങ്ങി? 4 വയസ്സ് മുതലേ തുടങ്ങിയിരുന്നു. പക്ഷേ പിന്നെ അമ്മയാണ് ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്ന എഴുതാനുള്ള കഴിവ്. അതിനുശേഷം എന്തുവാ അധികം എഴുതിയിട്ടില്ലായിരുന്നു. പിന്നെ 6ാം ക്ലാസ്സിൽ എൻ്റെ ടീച്ചർമാർ പ്രോത്സാഹിപ്പിച്ചു. പിന്നെ 9ാം ക്ലാസ്സിലായത് യഥാർത്ഥത്തിൽ എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങി. ആദ്യം എഴുതിയത് എന്തോ 1ാം ക്ലാസ്സിൽ എഴുതിയ ഒരു കഥയായിരുന്നു. അതിനുശേഷം കവിതകളായിരുന്നു കൂടുതൽ എഴുതിയത്. ഈ കവിതകളും കഥകളും ഒക്കെ സ്കൂളിലെ മാഗസിൻ പബ്ലിഷ് ചെയ്ത് വന്നിട്ടുണ്ട് കഴിഞ്ഞ 3 വർഷമായിട്ടെല്ലാം. അപ്പൊ ഈ ഒരു മേഖലയിൽ അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിൽ ആരാണ് കൂടുതൽ ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഒരു സ്കൂളിൽ ചെയ്യുക എഴുതാനായിട്ട് ഒരു റോൾ മോഡൽ? ഞാൻ ആകെ കഴിഞ്ഞ 1 വർഷമായിട്ട് 2 പുസ്തകം വായിച്ചിട്ടുള്ളു. ജോൺ ഗ്രീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അമേരിക്കൻ ഓതറുണ്ട്. അദ്ദേഹത്തിന്റെ ഫിലോസഫി എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമകൾ കാണാറുണ്ട്, പാട്ടുകൾ കേൾക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് ഐഡിയസ് വരുന്നുണ്ട്. അത് എന്താ ഒരു 61 വയസ്സുകാരൻ്റെ ഒരു റെമിനിസൻസ് പോലെ അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളെപ്പറ്റിയും എന്താ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ എങ്ങനെ മാറുന്നു, യൗവനം പിന്നെ കൗമാരം, അദ്ദേഹത്തിൻ്റെ ഓരോ സ്റ്റേജിലുള്ള തോട്ട്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതെ, ശരിക്കും ഏതൊരു നോവൽ അല്ലെങ്കിൽ കഥ എഴുതാൻ നമുക്കൊരു ത്രെഡ് വേണം. അത് നാട്ടിൽ ഒരു ദിവസം വെറുതെ ഇരുന്നപ്പോ ജസ്റ്റ് ഒരു ഐഡിയ ചെയ്യാറുണ്ട്. അപ്പം ഏറ്റവും കൂടുതൽ ഇപ്പൊ സ്കൂളിൽ ടീച്ചേഴ്സ് ആണോ പേരന്റ്സ് ആണോ കൂടുതൽ ഇൻസ്പയർ ചെയ്യാറുണ്ട്? പേരന്റ്സ് ആണെങ്കിലും എക്സ്ട്രീംലി സപ്പോർട്ടീവ് ആണ്. ലൈക്ക് എന്നെ ഒന്നും ഫോഴ്സ് ചെയ്യത്തില്ല. ലൈക്ക് പഠിക്കണം പഠിക്കണം അങ്ങനെയൊന്നും ഇല്ല, എല്ലാം സപ്പോർട്ട് ചെയ്യാറുണ്ട്. വളരെ എൻകറേജിംഗ് ആണ്. അപ്പം ഇതിന്റെ ഈ ഒരു നോവലിന് ഒരു സ്പാർക്ക് കിട്ടിയ നാട്ടിൽ വെച്ചാണെന്ന് പറഞ്ഞു അല്ലേ? നാട്ടിൽ എവിടെയാണ്? നാട്ടിൽ പത്തനംതിട്ട. പത്തനംതിട്ടയാണ്. കുറെ നാൾ നാട്ടിൽ താമസിച്ചിട്ടുണ്ടോ അതോ സാധാരണ ഇപ്പൊ പ്രവാസി കുട്ടികളെ പോലെ അപ്പോഴാണ് ഒരു 65 വയസ്സുകാരന്റെ ചിന്താഗതി മനസ്സിൽ വന്നത് അല്ലേ? അപ്പൊ നന്നേ ചെറുപ്പത്തിലാണ് ഒരു 16 വയസ്സുള്ളപ്പോഴാണ് ഒരു 65 വയസ്സുകാരന്റെ ചിന്ത മനസ്സിൽ വന്നത് അല്ലേ? അപ്പൊ ഇത് ഇത് കണ്ടിട്ട് അല്ലെങ്കിൽ അതിനകത്തുടനീളം നേച്ചറിനെ കുറിച്ച് ഒത്തിരി പ്രകീർത്തിച്ച് കണ്ടു. അപ്പൊ നേച്ചർ ലവർ ആണോ? ശരിക്കും ഓരോ ക്ലൈമറ്റിന് അതിൻ്റെതായിട്ട് മൂഡുണ്ട്. റെയിനി സീസൺ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് സങ്കടമുള്ള ഇതായിരിക്കും, അതെ, ചില ആൾക്കാർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ ഒരുപാട് നമുക്ക് ചിന്തിക്കാൻ തോന്നും ഓരോ സീസണിനെ പറ്റിയും. പാരമ്പര്യത്തിന്റെ ഒരു ഇതുകൂടെ നമുക്ക് അതിനകത്ത് പറയാം അല്ലേ? ഒരു പങ്കുകൂടെ അതിനകത്തുണ്ട്. അപ്പൊ അച്ഛന്റെ അമ്മയുടെയും പ്രചോദനമുണ്ട്, അതോടൊപ്പം തന്നെ ടീച്ചേഴ്സിന്റെ പ്രചോദനമുണ്ട്. അപ്പൊ ഈ നോവൽ എഴുതുന്ന ഘട്ടത്തിൽ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ ഇത് പബ്ലിഷ് ചെയ്യാൻ അവരുടെ എന്തെങ്കിലും പങ്കുണ്ടായിരുന്നു? എന്റെ ഫ്രണ്ട് ആയിരുന്നു ഇത് പബ്ലിഷ് ചെയ്തത്. അവനില്ലാതെ സാധ്യമാകത്തില്ല. ഞാൻ ജനുവരിയിൽ എഴുതി തീർത്തു, പക്ഷെ അത് കഴിഞ്ഞിട്ട് ബോർഡ് എക്സാംസ് ഒക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ടോട്ടലി
ഇത് ഈ ഫോക്കസ് ചെയ്യത്തില്ല പക്ഷേ ജൂലൈ ആയപ്പോഴത്തേക്ക് ഇവൻ എന്നോട് പറഞ്ഞ് ഇത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ആദ്യമായിട്ട് എൻ്റെ കയ്യിൽ കോപ്പി കിട്ടുമ്പോഴത് ഈ സംഭവം നടന്നിരുന്നു അറിയുന്നു മുസ്തഫ മുസ്തഫയാണ് അതെ അവനെല്ലാം എഡിറ്റിംഗ് പ്രൂഫ് റീഡിംഗ് അങ്ങനെയൊക്കെ സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ടാണ് സ്വന്തം രചന പബ്ലിഷ് ചെയ്തൊരു നമ്മുടെ സ്വന്തം ചോയ്സ് ആയിരിക്കണം നമ്മുടെ ക്യാരക്ടറിനെ കൂടി ഇൻഫ്ലുവൻസ് ചെയ്യും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ നല്ല നല്ല കവിതകളും സ്റ്റോറീസും ഒക്കെ എഴുതാൻ സാധിക്കട്ടെ.